നമസ്കാരം, ഭാരത് ദേവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ശ്രീനാരായണ വിരോധികളാക്കി മുദ്രകുത്താനുള്ള നീക്കത്തിന്റെ പേരിലെങ്കിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഗുരുദേവനെ സ്തുതിപാടുന്നതിൽ കൗതുകമുണ്ടെന്ന് കെ സുരേന്ദ്രൻ. ശിവഗിരി മഠത്തിന്റെ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് കോടിയേരിയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണം. ഗുരുദേവനും ശിവഗിരി മഠത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകുന്ന ആദരവും ബഹുമാനവും ഏതൊരു മലയാളിക്കും അഭിമാനമാണെന്നിരിക്കെ കോടിയേരിക്ക് അതിൽ അസ്വസ്ഥതയുണ്ടാകുന്നതിൽ അത്ഭുതമില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ഗുരുനിന്ദ രക്തത്തിൽ അലിഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ശ്രീനാരായണ ഗുരുദേവനും ഗുരുദേവ ദർശനവും പ്രധാനമന്ത്രിക്കും ബിജെപിക്കും വോട്ട് ലക്ഷ്യമിട്ടുള്ള പാർട്ടി പരിപാടിയല്ല, അതൊരു ശീലമാണ്. ആർഎസ്എസ് കാര്യാലയങ്ങളിൽ പുലർച്ചെ ചൊല്ലുന്ന പ്രാർത്ഥനാ ഗീതം മുതൽ തുടങ്ങുന്ന ശീലം. ഭാരതത്തിലെ മഹത്തുക്കളെയും പുണ്യകേന്ദ്രങ്ങളെയും അഭിമാന ഗോപുരങ്ങളെയും ധീരനായകരെയും സ്മരിക്കുന്ന പ്രാതസ്മരണയിൽ ശ്രീനാരായണ ഗുരുദേവനുമുണ്ട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന ഗുരുദേവന്റെ സമഗ്ര ജീവിത ദർശനത്തെ കാച്ചിക്കുറുക്കി ഭാരതമൊട്ടാകെ എത്തിച്ചത് ആർഎസ്എസ് പ്രചാരകനും സൈദ്ധാന്തികനുമായ പി പരമേശ്വരനാണ്. 1968 കോഴിക്കോട് നടന്ന ജനസംഘം ദേശീയ സമ്മേളന വേദിക്ക് നൽകിയ പേര് ശ്രീനാരായണ നഗർ എന്നായിരുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും എന്തിലും ഏതിലും ജാതിയും മതവും വർണ്ണവെറിയും ആരോപിക്കുന്ന സിപിഎമ്മിന്റെ ക്ഷുദ്ര രാഷ്ട്രീയത്തിന് മറുപടി പറയേണ്ടി വരുമെന്നതുകൊണ്ട് ആചരിച്ചു പോന്ന ആദർശമല്ല സംഘപരിവാറിന് ശ്രീനാരായണ ദർശനമെന്ന് സാരം. ബൂർഷ്വാ നാരായണ ഗുരു എന്ന് ഗുരുദേവനെ അപമാനിച്ചതും അധിക്ഷേപിച്ചതും സിപിഎം ആണ്. അവരുടെ ആചാര്യൻ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. 1988 ചിന്താവാരികയിൽ ഇ എം എസ് എഴുതിയ ലേഖനം പാർട്ടി ഓഫീസിലുണ്ടെങ്കിൽ കോടിയേരി അതൊന്ന് വായിക്കണം. മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് മുമ്പേ അന്തരിച്ചുപോയ രാജാറാം മോഹൻ റോയ് ബൂർഷ്വാ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നോടിയായിരുന്നു എന്ന് പറയുന്നതിൽ അസാംഗത്യമില്ല. ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ മുൻഗാമികളായ സമകാലീനരോ പിൻഗാമികളോ ആയവരും ബംഗാളിൽ റാംമോഹൻ റോയ് തുടങ്ങി വെച്ച നവീകരണ പ്രക്രിയകളുടെ ഇവിടുത്തെ പ്രതിനിധികളായിരുന്നു. അംബേദ്കർ ഒരു പെറ്റി ബൂർഷ ആണെന്നും അതേ പ്രതിഭാസം കേരളത്തിൽ രൂപപ്പെട്ടത് ശ്രീനാരായണ ഗുരു മുതലായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ രൂപത്തിലാണെന്നും അംബേദ്കർ ഗാന്ധി മാർക്സിസ്റ്റുകൾ എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലും നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഒരു പടി കൂടി കടന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ ഹൈന്ദവ പുനരുദ്ധാരണം ദേശീയതയുടെ വികൃത രൂപം എന്ന തലക്കെട്ടിലാണ് ഇ എം എസ് ഗുരുദേവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാറിയതിന്റെ ഒരടയാളവും ഇന്നും കാണാനില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ നിശ്ചല ദൃശ്യം സിപിഎമ്മുകാർ തന്നെ കേരളത്തിന്റെ തെരുവിൽ അവതരിപ്പിച്ചത് ആരും മറന്നിട്ടില്ല. കുരിശിൽ തറച്ച് വലിച്ചിഴക്കുന്ന രീതിയിലായിരുന്നു അത്. നവോത്ഥാനത്തിന്റെ പേരിൽ ശബരിമലയടക്കമുള്ള ക്ഷേത്രങ്ങൾക്കെതിരെ കള്ളക്കഥകളും ദുഷ്പ്രചരണങ്ങളും പ്രചരിപ്പിച്ചവർ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഗുരുദേവന്റെ പേരിൽ ജാതിയില്ല വിളംബരം എന്നൊന്ന് അടിച്ചിറക്കിയതും അടുത്തിടെയാണ്. പ്രബുദ്ധ കേരളത്തിൽ പരസ്യം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ആ പ്രഖ്യാപനം ജാതിയില്ലാ വിളംബരം എന്ന തലക്കെട്ടിൽ ഗുരുദേവന്റെ പേരിൽ നിന്ന് ശ്രീ വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പുവെച്ച് പ്രചരിപ്പിച്ചവരാണ് സിപിഎമ്മും കേരളത്തിലെ സർക്കാരും. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ദിനത്തിൽ അവതരിപ്പിക്കാൻ നിശ്ചയിച്ച നിശ്ചല ദൃശ്യത്തിലെ ഗുരുദേവ പ്രതിമ എത്രമാത്രം വികൃതമായാണ് അവർ നിർമ്മിച്ചതെന്നും അയച്ചതെന്നും ഉള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ ആശയപരമായും അല്ലാതെയും അപമാനിച്ചും അവഹേളിച്ചും മാത്രം ശീലിച്ച ഒരു പാർട്ടി ഇപ്പോൾ പ്രധാനമന്ത്രിക്കും സംഘപരിവാറിനുമെതിരെ ചെളിവാരിയെറിഞ്ഞ് മാന്യത നേടാൻ പുതിയ കഥ ഇറക്കുകയാണ്. ആർഎസ്എസ് ശാഖകളിൽ ഒരുമിച്ച് പ്രവർത്തകർ ചൊല്ലാറുള്ള ഗുരുദേവന്റെ ദൈവദശകം സർക്കാർ വിദ്യാലയങ്ങളിൽ നിത്യപ്രാർത്ഥനയെ അംഗീകരിച്ച് ഉത്തരവിറക്കട്ടെ. അപ്പോൾ കാട്ടുന്ന ഭക്തി ആത്മാർത്ഥമാണെങ്കിൽ അതാകും നമ്പൂതിരിപ്പാട് മുതൽ പുലർത്തിപ്പോന്ന ഗുരുനിന്ദയ്ക്കുള്ള പരിഹാരമെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്.